എഡിറ്റിംഗിൽ മാജിക്ക് കൊണ്ട് വിസ്മയം തീർത്ത ഒരു സുഹൃത്തുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഹലോ, സന്ദീപ് ഫ്രൈഡേ. മാജിക് മൈൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും സാധാരണ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു കട്ടു കട്ടായിട്ടൊക്കെയാണ്, ഒരു നോൺ ലീനിയർ സോഫ്റ്റ്വെയർസിലൊക്കെ കട്ടു കട്ടായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ മാജിക് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ്, നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന കുറേ ഇല്യൂഷൻസ്, നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച്, 3D പ്രൊജക്ഷൻസ്, ഇങ്ങനത്തെ ഒരുപാട് ഇല്യൂഷൻ ടെക്നിക്കുകളും കൂടെ നമ്മുടെ റിയൽ എഡിറ്റിംഗിലായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാജിക് വൈൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഗൈസ്, ട്രൈ ഓൺലൈൻ ഷോപ്പിംഗ് ലൈക്ക് ദിസ്. ഹൈഡ് ആൻഡ് സീക്ക്. ഈ ലോക്ക്ഡൌൺ ടൈമിൽ വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇരിക്കുന്ന ടൂളുകളായിട്ടുള്ള എഡിറ്റിംഗും മാജിക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോരോ വീഡിയോസ് ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ ദിവസം ചെറിയ ചെറിയ വീഡിയോസ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫൺ ആയിട്ടുള്ള വീഡിയോസ് ഇറക്കി. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോസ് ഇട്ടപ്പോഴത്തേനും കുറച്ച് റീച്ചൊക്കെ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോസൊക്കെ ഇട്ടപ്പോഴേ നല്ല റീച്ചും നല്ലൊരു അപ്രിസിയേഷൻസൊക്കെ കിട്ടിയപ്പോഴത്തേനും എന്തുകൊണ്ട് നമ്മൾ ഒട്ടും മടി പിടിക്കാതെ ഓരോ ദിവസം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇറക്കിക്കൂടാ എന്നൊരു ഐഡിയയിലൂടെയാണ് എൻ്റെ ഓരോ വീഡിയോസും വന്നത്. ഇപ്പം ഇത്രയും നല്ലൊരു റീച്ച് ദൈവം സഹായിച്ച് എൻ്റെ വീഡിയോസിനെല്ലാം കിട്ടിയത്. മാജിക് ഓഫ് ദ മന്ത് എന്നൊരു സീരീസ് ഉണ്ട് നമ്മുടെ ഇതിഹാസമായിട്ടുള്ള സാക്കിങ്ങിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏപ്രിൽ മന്ത് സീരീസിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഫീച്ചർ ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ട്. അവിടെ തൊട്ടാണ് ലൈഫ് ഒന്ന് ചേഞ്ച് ആയത്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, എൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ പോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം അദ്ദേഹം തന്നെ ഇത് ഫീച്ചർ ചെയ്തപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ടൊരു വണ്ടർസ്ട്രക്കായ ഒരു മൊമെൻ്റ് ആണ്. എൻ്റെ വീഡിയോ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ ഫീച്ചർ ചെയ്ത ശേഷമാണ് എനിക്ക് തോന്നിയത്. ഫ്രാഡി എന്നുള്ള പേര് എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഇതുപോലെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴത്തേനും എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര വെറൈറ്റി പേരുകളൊക്കെ ഇട്ടു, അർജുൻ, പോപ്പ്, സെയിൻസ്, അങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ശരിക്കുള്ള പേര് സന്ദീപ് ഹരി എന്നാണ്, ഹരികുമാർ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ച് ഒരു വെറൈറ്റി ഇട്ടാലോ, ആ ടൈമിലാണ് നെവിൻ ഫ്രാഡിയൻ എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നത്, നമ്മുടെ ഷേ, അല്ലെങ്കിൽ മലയാളത്തിലെ ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ ഒരു തരംഗം സൃഷ്ടിച്ച വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സർനെയിമും കൂടെ എൻ്റെ ജസ്റ്റ് പേരിൻ്റെ കൂടെ ആഡ് ചെയ്ത്, അങ്ങനെ പിന്നെ 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 എൻ്റെ എഡിറ്റിങ്ങിലും എൻ്റെ വർക്കിലും എൻ്റെ സ്റ്റേജ് നെയിമും ഷോ നെയിമും എല്ലാത്തിലും സന്ദീപ് ഫ്രാഡിയൻ. എൻ്റെ ഫ്രണ്ട്സൊക്കെ സന്ദീപ് എന്നുള്ള പേര് മറന്നിട്ട് ഫ്രാഡിയൻ ഫ്രാഡിയൻ എന്നാണ് വിളിച്ചു തുടങ്ങിയത്. പിന്നെ ഞാനും അത് അങ്ങനെ തന്നെ എടുത്ത് സന്ദീപ് ഫ്രാഡിയൻ ആയിപ്പോയി. ആക്ച്വലി എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും എനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. അതുകൊണ്ട് എന്ത് കണ്ടാലും ഞാൻ അത് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തിരൻ സിനിമയുടെ മേക്കിംഗ് കണ്ടിട്ടാണ് എഡിറ്റിംഗ് എന്നിലൂടെ വന്നത്. അതുപോലെ തന്നെ ഒരുപാട് മെജീഷ്യൻസ്, മുരുകാട് സാറിൻ്റെ ഒക്കെ പെർഫോമൻസ് കണ്ടിട്ടാണ് മാജിക്കിനോട് ഒരു ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഇതെല്ലാം കുറേ പഠിക്കാനായിട്ടും എനിക്ക് സാധിച്ചു. ഇതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് എനിക്ക് ഈ മെൻ്റലിസത്തിലോട്ടും മാജിക്കിലോട്ടും അതുപോലെ എഡിറ്റിങ്ങിലോട്ടും ഗ്രാഫിക്സിലോട്ടും എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. പുതിയ വർക്കുകളെന്ന് പറയുമ്പോഴത്തേനും എനിക്കൊരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ സിനിമകളുടെയും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 40 ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ പറ്റി, അതിൻ്റെ കൂടെ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ പേളി ചേച്ചിയുടെ കൂടെ അവസ്ഥ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അടുത്ത ഫിലിം ആണ് ഒരു ലക്ഷ്യം, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്യണമെന്നാണ്. അപ്പോൾ ഫിലിമിൽ ഗ്രാഫിക്സും VFX അതിൻ്റെ കൂടെ എഡിറ്റിങ്ങും DI ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേഖലയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിലിം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു നമ്മുടെ ഒരു നല്ലൊരു സിനിമ വരുന്നതായിരിക്കും.